നമസ്കാരം. കോവിഡ് വാർഡിൽ നടന്നൊരു കല്യാണത്തെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡിൽ വെച്ചിട്ട് 2 ദിവസം മുമ്പ് അഡ്മിഷനായിട്ടുള്ള വരൻ പെൺകുട്ടിയെ താലി ചാർത്തി. കോവിഡ് വാർഡിൽ നടക്കുന്ന കല്യാണങ്ങൾ, പിന്നീടുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാറ്റിവെക്കാൻ പറ്റുന്ന ഇത്തരം അപകടങ്ങൾ എന്തിന് സ്വയം അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. വിവാഹത്തിന് 2 ദിവസം മുമ്പാണ് ഈ പയ്യൻ പോസിറ്റീവ് ആയത്. സ്വാഭാവികമായിട്ട് 2 ദിവസം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരായാലും കല്യാണം മാറ്റിവെക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല. എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് തീർത്താൽ മതി എന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. പ്രത്യേകിച്ച് കോവിഡിന്റെ 2-ാമത്തെ വേവ് ഇപ്പോൾ ആരംഭിച്ചതിന്റെ ഫലമായിട്ട് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ചിലപ്പോൾ വരാം, വരില്ല, പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും, പക്ഷെ ഒരുപാട് സ്പ്രെഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മുഹൂർത്തത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ചടങ്ങായിട്ട് നടത്തുമ്പോൾ അതുമൂലം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. കോവിഡ് വാർഡിലെ കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ആ വിവാഹം നടത്തിക്കൊടുത്തതൊക്കെയെല്ലാം. അതിന് കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് ആ വിവാഹം നടന്നത്. പക്ഷേ ഈ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരും വരന്റെ വീട്ടുകാരും ചിന്തിക്കാതെ പോയ വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോർട്ടലിൽ പേര് വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർ ആദ്യം ആ വ്യക്തിയെ വിളിച്ച് അന്വേഷിക്കും. സിംപ്റ്റോമാറ്റിക് ആണോ അല്ലയോ, കോമോർബിഡിറ്റി ഉണ്ടോ ഇല്ലയോ, ഇപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കും. നിലവിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആവശ്യപ്പെടുക? ഹോം ഐസൊലേഷൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡ്രൈവിൽ ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് പേര് അലോട്ട് ചെയ്ത് വരികയും ആ സ്ഥലത്തേക്ക് ആംബുലൻസ് വന്ന് പേഷ്യന്റിനെ കൊണ്ടുപോകും. അപ്പോൾ കോവിഡ് വാർഡിൽ കിടക്കുന്ന എല്ലാ രോഗികളും മിക്കപ്പോഴും സിംപ്റ്റോമാറ്റിക് തന്നെയായിരിക്കും, അതായത് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ്. കോവിഡ് ഒരിക്കലും പ്രായമായവരെ മാത്രം നോക്കി എടുത്തു കൊണ്ടുപോകുന്ന വൈറസ് ഒന്നുമല്ല. ചെറുപ്പക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട്, ഡെത്ത് വരെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മിക്കപ്പോഴും പത്രങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ രോഗിയായിട്ടൊരു വ്യക്തിയെ ഈ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വിവാഹം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ അന്ന് രാത്രിയോ ഈ ആൺകുട്ടിയുടെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? അങ്ങനെ മോശമാവുകയും പെട്ടെന്ന് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ കോവിഡ് വിധവ എന്ന് പറയുന്നൊരു പേരിലായിരിക്കും ആ പെൺകുട്ടി അറിയപ്പെടാം. അപ്പോൾ ഈ ദുരന്തം പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. മുഹൂർത്തം നിശ്ചയിച്ചതിൻ്റെ പേരിൽ, കല്യാണത്തിന് 2 ദിവസം ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവിച്ചതിൻ്റെ പേരിൽ എന്തിന് മാറ്റിവെക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു രോഗം ജീവന് ഭീഷണിയാണ്, എപ്പോഴാണ് ഇത് സിവിയർ ആകുക, എപ്പോഴാണ് ഇതിന് റിക്കവർ ആവാന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. നല്ല കണ്ടീഷനിലിരിക്കുന്ന രോഗികളായിരിക്കും പെട്ടെന്ന് ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് മരണം വരെ സംഭവിക്കുമ്പോൾ. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ജീവനല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ജീവനുണ്ടെങ്കിലല്ലേ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കോവിഡ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ആഭാസങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇതിന് നിൽക്കേണ്ടി വരും. കാരണം വിത്ത് പെർമിഷൻ ഒരു വ്യക്തിയുടെ ആഗ്രഹമാണല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആവശ്യപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതിന് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ 1-1.5 വർഷത്തോളമായിട്ട് ആരോഗ്യ പ്രവർത്തകർ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും വിശ്രമിക്കാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രസന്റ് സീനാരിയോ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം 2.5 ലക്ഷത്തോളം കോവിഡ് രോഗികളെ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ചികിത്സിക്കുന്നുണ്ട്. ഇതുകൂടാതെ 2 ലക്ഷത്തോളം ആളുകൾക്ക് ഒരു ദിവസം വാക്സിൻ നൽകണം. 1.5 ലക്ഷത്തോളം ആളുകളുടെ ടെസ്റ്റ് നടത്തിയിട്ട് അവർ പോസിറ്റീവാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് പ്രയത്നങ്ങൾ നടക്കുമ്പോഴും മുഹൂർത്തം നിശ്ചയിച്ചതിന്റെ പേരിലോ ഡേറ്റ് നിശ്ചയിച്ചതിന്റെ പേരിലോ ലീവ് കഴിയുന്നതിന്റെ പേരിലോ ഒക്കെ എല്ലാം നിങ്ങൾ ഈ ഒരു വിവാഹം മാറ്റിവെക്കാതിരിക്കുമ്പോൾ
അതുകൊണ്ട് ആർക്കാണ് ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്? ആരോഗ്യ പ്രവർത്തകരും പോലീസും പഞ്ചായത്ത് അതോറിറ്റീസും എല്ലാ ജനപ്രതിനിധികളും അടക്കം ഇതിനെ തടയാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന സമയത്ത് ഒരു കല്യാണത്തിന്റെ പേരിൽ 50 പേരെ ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റിയുള്ളൂ എന്ന് ഒരു കുടുംബം പരിഭവിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ അവിടെ കല്യാണം നടത്തുന്ന സമയത്ത് അവിടുത്തെ ആഘോഷ രീതികൾ എങ്ങനെയായിരിക്കും? ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും മാസ്ക് വെക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മാസ്ക് വെക്കുന്നുണ്ടോ? ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആണെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് വരില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ നാടിനെ സഹായിക്കേണ്ട സമയത്ത്, ഞാൻ കാരണം ഒരാൾക്ക് പോലും ഇൻഫെക്ഷൻ കിട്ടരുത് എന്ന് ആഗ്രഹിക്കേണ്ട സമയത്ത് നിങ്ങൾ കാരണം എത്രയോ ആളുകൾ ഇൻഫെക്റ്റഡ് ആകുന്നു. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവില്ല, അവർക്ക് പലതരത്തിലുള്ള കോമോർബിഡിറ്റീസുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഡെത്ത് റേറ്റ് കൂടും. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ മരണനിരക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതേപോലെയുള്ള ചടങ്ങുകൾ നിങ്ങളുടെ നിർബന്ധ ബുദ്ധിക്ക് വേണ്ടി നടത്തുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നമുക്കിത് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചെറുക്കന്റെ വീട്ടുകാർക്ക് അറിയാം, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാം. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആണ്, വലിയ ത്രെട്ട് ആണ്. കോഴിപ്പാടിലെ കല്യാണങ്ങൾ മാത്രമല്ല പുറത്തു നടക്കുന്ന കല്യാണങ്ങളും, എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം വേണ്ടെന്ന് വെച്ചുകൂടെ? കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റുവേഷനൊക്കെ മാറും. ഒരു മണിയും ഇവിടെ തോരാതിരുന്നിട്ടില്ല. അങ്ങനെ തോർന്നു കഴിയുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു വാർത്ത കിട്ടുന്ന സമയത്ത് ഒരു കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയ എത്ര സുന്ദരമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. പക്ഷേ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും സ്വന്തം മക്കളുടെയും സ്വന്തം മാതാപിതാക്കളുടെയും ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്? ആ ജീവന് വേണ്ട ഒരു ജാഗ്രത, കൊറോണ വൈറസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയ്ക്കൊപ്പം തന്നെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ കാണിക്കണം. അതിനു വേണ്ടിയിട്ട് ഒഴിവാക്കാൻ പറ്റാവുന്ന എല്ലാ ചടങ്ങുകളും നിങ്ങൾ ഒഴിവാക്കാം. ഇനി പെൺകുട്ടികളുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പൊതുവെ ആൺകുട്ടിക്ക് പോസിറ്റീവ് ആകുമ്പോഴാണ് ഇങ്ങനെ ചടങ്ങുകൾ നിർബന്ധപൂർവ്വം നടക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി പോസിറ്റീവ് ആണെങ്കിൽ ആൺവീട്ടുകാരെന്താ ചിന്തിക്കാം? നമുക്ക് കല്യാണം മാറ്റിവെക്കാം, പെൺകുട്ടി പോസിറ്റീവ് ആണ്, ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭാവി ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് അസുഖമൊക്കെ മാറിയതിന് ശേഷം കല്യാണം നടത്തിയാൽ മതിയെന്നാണ് എല്ലാ ആൺവീട്ടുകാരും പറയാം. പക്ഷെ ആൺകുട്ടിക്ക് സംഭവിക്കുമ്പോഴോ അവർ നിർബന്ധപൂർവ്വം പിടിക്കും. അപ്പോ നാളെ നിങ്ങളുടെ മക്കൾ കോവിഡ് വിധവയാകാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ദുരന്തം നിങ്ങളുടെ ആരുടെയും വീട്ടിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് വില നൽകേണ്ടി വരും. അതുകൊണ്ട് കോവിഡ് വാർഡുകൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു കല്യാണ മണ്ഡപം ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് ആതുര ശുശ്രൂഷകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. അവിടെ കിടക്കുന്ന ഓരോ രോഗിക്കും പെട്ടെന്ന് ബെറ്റർ ആയിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള വിവാഹങ്ങളൊക്കെല്ലാം നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ സാഹചര്യമൊക്കെ എല്ലാം മികച്ച രീതിയിലായതിന് ശേഷം മാത്രം നടത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കോവിഡ് വൈറസിനെ നമുക്ക് ചെറുത് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് ജാഗ്രതയുടെ ഒപ്പം തന്നെ ജീവൻ സംരക്ഷിക്കാനും കൂടി വേണ്ടി ഒഴിവാക്കാൻ പറ്റാവുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൈകോർത്ത് നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.